അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം വന്നിട്ടുള്ളത് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു തീറ്റയൊക്കെ ആയിട്ടാണ്. നമുക്കൊട്ടും പൈസക്ക് ചിലവില്ലാത്ത എന്നാൽ നമ്മളെ വീട്ടിലത്തെ വേസ്റ്റിനൊരു പരിഹാരമാവും ചെയ്യും. ആ വേസ്റ്റ് വെച്ചങ്ങാണ്ട് തന്നെ കോഴികൾക്ക് പറ്റിയ നല്ല പോഷകമായിട്ടുള്ള നല്ല ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടതുമാണ്, പെട്ടെന്ന് വളരാനും മുട്ടിടാനൊക്കെ പറ്റിയതുമാണ്. അപ്പം നമ്മളെങ്ങനെയാണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. അപ്പം അതിന് നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ വലിയൊരു ബക്കറ്റാണ്. അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ ഒരു ഹോളിട്ട് കൊടുക്കുക. അതിലൂടെ നമുക്ക് പൈപ്പ് വെക്കാനുള്ളതാണ്. അതുപോലെ ബക്കറ്റിൻ്റെ അടപ്പിൻ്റെ മുകളിലും ഒരു ഹോളിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ ഒരു പൈപ്പാണ്. അതിങ്ങനെ നടുവിൽ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് നടുവിൽ പൊളിച്ചു കൊടുക്കുക. ഇതുപോലെ കട്ട് റോഡ് വയ്ക്കണവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആക്സോ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്താലും മതി. അത് നമുക്ക് അപ്പോഴും ഇങ്ങനെ മേലോട്ട് കയറി വരാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് ഈ ബക്കറ്റിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് ഒരു പൈപ്പ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലൊരു ടീം വെക്കണം. അതിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഈച്ച കയറി മുട്ടിട്ട് കൊടുക്കുക. അതുപോലെ സൈഡിൽ വെക്കാനുള്ളതാണ് ഈ പൈപ്പ്. ഇതൊരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അതിതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ടീ വെച്ച് കൊടുക്കുക. അതിലൂടെയാണ് നമ്മളിനി ആ മറ്റേ പൊളിച്ച പൈപ്പ് വെച്ച് കൊടുക്കുക കൊടുക്കുകയാണ്. അതുകൂടെയാണ് നമ്മൾ ഈ പുഴുകൾ കയറി പുറത്തോട്ട് വരിക. ആ പുറത്തോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ നല്ലൊരു എന്തെങ്കിലും ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുക. ഒരടപ്പുള്ളതായിരുന്നാൽ നല്ലതാണ്. ഇതുപോലെ വെക്കുക. ഇതല്ലെങ്കിൽ വല്ല ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അതിലോട്ട് ഇങ്ങനെ വന്ന് ചാടും പിന്നെ പുഴുകൾ. നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. നമ്മളതേപോലെ ഈ അടിയിൽ ഹോളിട്ട് കൊടുത്തു. അതാ വേസ്റ്റ് വെള്ളം വന്ന് ചാടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു കുറേ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അതിൻ്റെ താഴോട്ട് ഇങ്ങനെ വന്ന് ചാടാൻ വേണ്ടിയിട്ടാണിത്. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു പൂട്ടാനും തുറക്കാനൊക്കെ ഉള്ള ഒരു ഇതിൽ പൈപ്പ് വെച്ച് കൊടുത്താണ്. ഇങ്ങനെ വെക്കണം എന്നൊന്നുമില്ല. അടിയിൽ വെറും ഒരു പൈപ്പ് വെച്ച് കൊടുത്ത് ചോട്ടിലൊരു എന്തെങ്കിലും ഒരു ബോട്ടിൽ വെച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ഇടുമ്പോൾ അത് ആ അടിയിലത്തെ ആ ഹോളുണ്ടല്ലോ അത് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെറ്റുള്ള ഒരു കൊട്ട വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പൈപ്പ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെയാണെങ്കിൽ നമ്മൾ ഈ പുഴുകൾ മേലോട്ട് ഇങ്ങനെ കയറി വരിക. നമ്മുടെ ബക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ദിവസത്തെ വേസ്റ്റ് അതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ നമ്മൾ എല്ലാ വേസ്റ്റും ഇട്ട് കൊടുക്കുക. ഭക്ഷണ വേസ്റ്റും ഇറച്ചി മീൻ ഇറച്ചിയുടെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് വേറെ ഫ്രൂട്ടുകളൊക്കെ തൊലികൾ പച്ചക്കറി എല്ലാം അതും ഇട്ട് കൊടുക്കുക. ഒന്നും മാറ്റിയേക്കേണ്ട ആവശ്യമില്ല. അല്ല എണ്ണയും ഇതൊന്നും ഉള്ളത് അതൊന്നും ഇടാൻ പറ്റില്ല എന്നുള്ളൂ. ബാക്കി എല്ലാം അതും ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ മീനിൻ്റെ വേസ്റ്റാണ്. അതുപോലെ മുട്ടയുടെ തോല് പഴത്തിൻ്റെ തോല് ഉള്ളിത്തൊലി ഇതെല്ലാം അതും ഇട്ട് കൊടുക്കുക. നമ്മൾ ഓരോ ദിവസത്തെ ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ അടച്ചു വെക്കണം. അതുപോലെ മഴയത്ത് വെക്കാനും പറ്റില്ല, മഴ ഉള്ളാതെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുഴു വരല് തുടങ്ങും. ഇതുപോലെ തന്നെ നിറയെ പുഴു ഉണ്ടാവും. ഇതുപോലെ നമ്മൾ ഈ വേസ്റ്റ് നമുക്ക് എവിടെ ഇടേണ്ട ആവശ്യമില്ല. സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് പറ്റിയ സൗകര്യമാണ്. അപ്പോൾ ഇത് അതുപോലെ ഇങ്ങനെ ഇതിൽ ഇതിലോട്ട് വന്നിങ്ങനെ ചാടും ഓരോ ദിവസവും. അത് നമ്മളിങ്ങനെ ഒരു കുറച്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ദിവസേനയൊക്കെ കോഴികൾക്ക് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഉണ്ടാവും ഇങ്ങനെ നിറയെ പുഴുക്കൾ. അത് നമ്മളൊന്ന് കഴുകിങ്ങാണ്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കുക. കോഴികൾക്കും തന്നെ അത് നല്ല ഇഷ്ടമുള്ള ഭക്ഷണമാണ്. അവർക്ക് കൊടുത്താലും നല്ല പോഷകമായിട്ടുള്ള നല്ല ഭക്ഷണമാണ്. നമ്മളിപ്പോൾ വേറെ തീറ്റൊന്നും അധികം വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ദിവസം കിട്ടും ചെയ്യും, ദിവസേന കൊടുക്കും ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കാനും ഇതൊന്നും വയ്യാത്തവർക്ക് പറ്റിയതാണ്. ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ബക്കറ്റ് എടുക്കുക, ഒരു പഴയൊരു ബക്കറ്റ് എടുക്കുക. അതിൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ കുറേ ഹോളിട്ട് കൊടുക്കുക. എല്ലാ സൈഡിലും 4-5 ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ദിവസേനത്തെ വേസ്റ്റ് അതിലങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ വേസ്റ്റും പറ്റും. ചക്കടിയും മാങ്ങടിയും വേസ്റ്റും ഇറച്ചിയുടെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് ബാക്കി എല്ലാ വേസ്റ്റും ഇട്ട് കൊടുക്കുക. നമ്മൾ എണ്ണ ഇതൊന്നും പാരണ്ടാച്ചാൽ മതി. ബാക്കി എല്ലാ അതും ഇട്ട് കൊടുക്കുക. ഇട്ടിതുപോലെ അടച്ച് വെക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ റെഡി ആയിട്ട് വരും. പക്ഷെ അതിന് നമുക്കിങ്ങനെ പുഴു വരാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ആവും നമ്മൾ അതൊക്കെ അതുപോലെ അങ്ങനെ ആക്കിയ സേനയുണ്ട്. ഒരു ചെടിച്ചട്ടിയിലുണ്ടാക്കിയിട്ടുള്ളത് അത് അതുപോലെ നിറയെ പുഴുവായിരിക്കും. പക്ഷെ നമ്മൾ
ഇട്ട് കൊടുക്കാനും ഒന്നിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തങ്ങാണ്ട് അവരതിനങ്ങനെ കഴിക്കേണ്ടിയിരുന്ന് മാത്രം. അതുപോലെ നമുക്കിങ്ങനെ പുഴു മാത്രം വേറെ വേറെ കിട്ടൂല എന്ന് മാത്രം. ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വെറുതെ വേസ്റ്റായി പോവില്ല. അതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ അതൊക്കെ പുഴുവായിട്ട് മാറും. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്നും ഉണ്ടാക്കാനൊന്ന് വയ്യെങ്കിൽ ഇതുപോലെയൊക്കെ രണ്ട് ചട്ടി വെച്ചാൽ മതി. ഒന്ന് ചട്ടി ഒന്ന് ബക്കറ്റിയാണ് പേരിക്കുന്നത്. അതൊന്ന് നിറയുമ്പോൾ നമ്മൾ അടുത്തേലിടുക. അപ്പോൾ ഒന്ന് നിറഞ്ഞാൽ അതൊന്ന് പുഴുവാകുമ്പോൾ അത് കൊട്ടിക്കൊടുക്കുക. അപ്പോഴൊക്കെ മെറ്റിയത് റെഡിയാവും. അപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമാവുകയും ചെയ്യും. പിന്നെ കോഴികൾക്കും തന്നെ പുഴുവൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമുക്ക് ഒട്ടും ഇതിനൊരു ചിലവും ഇല്ലല്ലോ. നമ്മളെ വീട്ടിൽ തന്നെ വേസ്റ്റ് അല്ല, വേസ്റ്റിനൊരു പരിഹാരം ആവുകയും ചെയ്യും. പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ വെയിലൊക്കെ വന്ന് ഉണക്കിങ്ങാണ്ട് നമുക്ക് ചെടിക്കും നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും. ചെടിക്കും പച്ചക്കറിക്കൊക്കെ പറ്റിയ നല്ല വളമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.